ബഹുമാനപ്പെട്ട അത്താ ഇബ്നു റബാഅ് റളിയല്ലാഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഒരിക്കൽ ചോദിച്ചു, അലാ ഉരിയന്നക ഇംറഅത്തം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ കടന്നുപോകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അത്താ ഇബ്നു റബാഅ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് എനിക്ക് കാണണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു അതിനടുത്തുകൂടി നടന്നുപോയ കറുത്ത ഒരു പെണ്ണ്, ആദിഹിൽ മർഅത്തു സൗദ, ഈ കറുത്ത പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പെണ്ണ് നീ ഒന്ന് കണ്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്താ ഇബ്നു റബാഅ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്തേ ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കാനുള്ള കാരണം? ആ പെണ്ണ് സ്വർഗത്തിലാകാനുള്ള കാരണം എന്തേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൾ കറുത്തുപോയത് കൊണ്ടല്ല, പിന്നെ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയുമോ? ഞങ്ങളെല്ലാവരും നബിതങ്ങളുടെ അടുത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അപസ്മാര രോഗം എന്നെ പിടിച്ചിരിക്കുന്നു നബിയേ. വാതകശഫു യാ റസൂലല്ലാഹ്, അപസ്മാര രോഗം എന്ന് പറഞ്ഞ ഈ പെട്ടെന്ന് ശരീരത്തിൽ പെട്ടെന്ന് ഒരു രോഗം വന്ന് മറിഞ്ഞ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വീണിട്ട് കൈകാലൊക്കെ ഇങ്ങനെ വല്ലാതെ വിറച്ച് വായിലൂടെ നുരയും പതയും ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കും, അതാണ് ആ രോഗം. ചിലപ്പോൾ ആ രോഗം കൊണ്ട് തന്നെ മരിക്കും, ചിലപ്പോൾ ഇച്ചിരി ഇരുമ്പൊക്കെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ അതിനെ പിടിച്ച് ജന്നി എന്നൊക്കെ പറയുന്ന ഭാഷയിലുള്ള ഒരു സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പ് വന്നിട്ട് പരാതി പറഞ്ഞു, ഈ രോഗത്തെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഗൗരവം നമുക്കറിയില്ല. ഒരുപാട് പേർക്ക് ഇന്ന് ആ രോഗമുണ്ട്. തിരുവനന്തപുരത്തെ വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഈ രോഗമായിട്ട് ഹോസ്പിറ്റലിലായി, 5 വയസ്സിന് ശേഷം ആണ് ഈ രോഗം വരുന്നതെങ്കിൽ 3 പ്രാവശ്യമേ വരൂ, 3-ാമത്തെ പ്രാവശ്യം ദുരന്തം സംഭവിക്കുന്നു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 5 വയസ്സിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നാൽ അപകടമുണ്ടാവാതെ ഇരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ രോഗം വന്നാൽ വളരെ അപകടമാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് പിശാചിൽ നിന്നുള്ള ഒരു രോഗമാണ്, പിശാചിൻ്റെ ഒരു രോഗമാണ്. ഞാനൊരു ഇൽമിൻ്റെ വേദിയിൽ ഒരു ആപ്പിള് കയ്യിൽ വെച്ചിട്ട് നാരിയത്ത് സ്വലാത്ത് ഓതിയിട്ട് ഇങ്ങനെ ഓരോ തുക പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാം. അപ്പോൾ 22,000 രൂപയ്ക്ക് ആ കുഞ്ഞിൻ്റെ വാപ്പ ആപ്പിള് വേണം എന്ന് പറഞ്ഞത് കൊടുത്തു. ആ ആപ്പിള് കൊണ്ടുപോയി കഴിച്ചപ്പോൾ രോഗം കൂടി, കാരണം പിശാചിൻ്റെ ശത്രുവാണ് നാരിയത്ത് സ്വലാത്ത്. പിശാചിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഇന്ന് നാരിയത്ത് സ്വലാത്തൊന്നും ഇഷ്ടമല്ല, അവർക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് മാത്രം മതി എന്നാണ് പറയുക. ഇബ്രാഹിമിയ സ്വലാത്ത് മാത്രം മതി എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, അത് സ്വലാത്ത് ആ സ്വലാത്ത് വേണ്ടെന്നല്ല, നാരിയത്ത് സ്വലാത്ത് വേണ്ടെങ്കിൽ ചെല്ലണ്ട, പക്ഷേ അതിനെ കുറ്റം പറയാൻ പാടില്ല. നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കാര്യമൊന്നുമല്ല. ഒരുപാട് അനുഭവം എൻ്റെ ഇൽമു ജീവിതത്തിൽ വിജ്ഞാന വേദികളിൽ നാരിയത്ത് സ്വലാത്ത് കൊണ്ട് ഒരുപാട് അനുഭവം ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതറിയാം. അത് കഴിച്ച് ആ കുഞ്ഞിന് രോഗം കൂടി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 3-ാമത്തെ പ്രാവശ്യം പിന്നെ പറഞ്ഞു, 5 വയസ്സിന് ശേഷം ആദ്യം വന്നത് 3-ാമത്തെ പ്രാവശ്യം. ഡോക്ടർ പറഞ്ഞ ഭീഷണിയുടെ സമയം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഫോൺ വിളിച്ചു, ഞങ്ങളൊക്കെയും പോയി, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ അത്ഭുതകരമായ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, ഇതുവരെ പിന്നെ ആ രോഗം വന്നിട്ടില്ല. അള്ളാഹു ആ കുഞ്ഞിന് പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ. വല്ലാത്ത രോഗമാണ് അത്. എവിടെയാണ് ആ രോഗം വരുന്നതെന്ന് പറയാം, ആ രോഗമുള്ളവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത്, ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ കണ്ണൂർ വരെ വന്നത്, കൂടെ ആളില്ലാതെ ഈ രോഗമുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഈ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ, തലകയറി പാറയിലിടിച്ചാൽ അപകടമല്ലേ? ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ റമദാൻ മാസത്തിൽ ഒരു സഹോദരൻ പൈസ പിരിവിന് വേണ്ടി വന്നു, കാശ്. ഇവിടെ നിന്നൊക്കെ കണ്ണൂർ, കാസർഗോഡ് പല ദൂര സ്ഥലത്തു നിന്നൊക്കെ തെക്കോട്ട് പോകും, അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് റമദാനിലൊക്കെ പള്ളികളിൽ പിരിവ്. അപ്പോൾ ഒരു 20-22 വയസ്സ് വരുന്ന ചെറുപ്പക്കാരൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം എത്രയോ വലുതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിന്തിക്കണം. ആ സഹോദരൻ റൂമിൽ കാണാൻ വേണ്ടി കടന്നു വരുമ്പോൾ ദാടി ഉണ്ടല്ലോ, ദാടിയുടെ ഭാഗമിനെ കൂടി ഒരു വല്ലാതെ തെറ്റി വായിലൂടെ നുരയും പതയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, റൂമിലേക്ക് കയറി വന്നു. സംസാരം നല്ലതുപോലെ മനസ്സിലാകാൻ കഴിയില്ല. ഈ അസുഖമാണ് അപസ്മാര രോഗം.
സാറേ ഒരു പെങ്ങലുണ്ട്, ഉപ്പ മരിച്ചുപോയി, ആരുമില്ല, അതുകൊണ്ട് ഉസ്താദൊന്ന് പള്ളിയിൽ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും കാശ് വാങ്ങിത്തരണം. ഞാൻ പറഞ്ഞു, മോനെ റമദാനാണെങ്കിലും അല്ലെങ്കിലും ഈ പിരിവ് ഇവിടെ പരിപൂർണമായും നിരോധിച്ചിരിക്കുകയാണെന്ന്. ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, സാറേ എനിക്ക് ഇന്നേറ്റ് ഒന്നും പറയാൻ കഴിയില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരണം. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ ശ്രമിക്കാം. ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കടലാസ് എടുത്തു തന്നു. അതിനകത്ത് ഇന്ന് പിരിവിന് പോകുന്ന പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്താനുള്ള വഴി ഉമ്മ വരച്ച് അടയാളപ്പെടുത്തിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണല്ലോ യാത്ര ചെയ്യുന്നത്, എവിടെയെങ്കിലും വെച്ച് എനിക്ക് ഈ അപസ്മാര രോഗം വന്ന് ഞാനങ്ങും മറിഞ്ഞു വീണുപോയാൽ എന്റെ തലകയറി പാറയിലോ എവിടെയെങ്കിലും ഇടിച്ചുകൊണ്ട് എനിക്ക് അപകടം സംഭവിച്ചാൽ എന്റെ മയ്യത്ത് എന്റെ ഉമ്മിച്ചാനെ കാണാൻ എന്റെ വീട്ടിലെത്തിക്കുന്നതിനുള്ള വഴിയാണ് അടയാളപ്പെടുത്തി പോക്കറ്റിനകത്തുമ്മച്ച് എല്ലാ ദിവസവും ഇട്ടു തരുന്നതെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് തിയേറ്ററിന്റെ മുന്നിൽ തക്ബീർ വിളിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് പെണ്ണുങ്ങൾക്കു വേണ്ടി വികാര വിചാരത്തിന്റെ പൂർത്തീകരണത്തിന് ഹറാമിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവത്വം സിനിമാ നടന്മാരുടെ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ച് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി വെക്കുന്ന നട്ടലില്ലാത്ത യുവത്വമേ, അല്ലാഹു കൊടുത്തിരിക്കുന്ന മാരകമായ രോഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹു നമ്മെ ആ രോഗത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഈ പെണ്ണ് വന്നിട്ട് നബിതങ്ങളോട് പറയുന്നു, എനിക്ക് ഈ രോഗമുണ്ട്, അതുകൊണ്ട് ഈ രോഗം മാറാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം നബിയേ, ഈ രോഗം മാറാ അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിന്ന് ദുആ ചെയ്യണം നബിയേ. പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. രണ്ട് ഉപാധികളുണ്ട്, ഈ രോഗം മാറാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ദുആ ചെയ്യാം, ഞാൻ ദുആ ചെയ്താൽ ഈ രോഗം അല്ലാഹു മാറ്റിത്തരും. ശരിയാണ്, ഞാൻ ദുആ ചെയ്ത് രോഗം പരിപൂർണമായി മാറ്റിത്തരാം, സന്തോഷമായിട്ട് നിനക്ക് പോകും. ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യില്ല, ഈ രോഗം ഇനിയും നിനക്ക് വരും, ആ രോഗത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗം നിനക്ക് ഞാൻ വാങ്ങിത്തരാം പെങ്ങളെ. ഏതാണ് നിനക്ക് ആവശ്യം? ഒന്നെങ്കിൽ ഞാൻ ദുആ ചെയ്ത് രോഗം മാറ്റിത്തരാം, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യില്ല, ഈ രോഗവുമായി നീ മടങ്ങിപ്പോകുന്നു, നിനക്ക് വീണ്ടും രോഗം വരുന്നു, നീ എന്ത് ചെയ്യുന്നു, ഈ രോഗം വന്ന് നീ ക്ഷമിച്ചിട്ട് നീ മരണപ്പെടുന്നു, അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഏത് വേണമെന്ന് ചോദിച്ചു, ഏത് വേണം? രണ്ട് കാര്യം അള്ളാഹുവിന്റെ ഹബീബ് മുമ്പിലോട്ട് വെച്ചു. ഈ പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ നബിയേ, എന്റെ രോഗം മാറണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഈ രോഗം കാരണം അള്ളാഹു എനിക്ക് സ്വർഗം തരികയാണെങ്കിൽ അത് മതി നബിയേ എന്ന ആ സഹോദരൻ പറഞ്ഞിട്ട് നബിതങ്ങളോട് പറയുന്ന നബിയേ, പക്ഷേ എനിക്ക് ഇനിയും ഒരു സങ്കടം പറയാനുണ്ട്, ഇനിയും ഒരു ആവലാതി എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. നബിയേ, ഈ രോഗം വന്ന് ഞാനങ്ങ് മറിഞ്ഞു വീഴുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിപ്പോകുന്നുണ്ട് നബിയേ, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രമങ്ങ് മാറിപ്പോകുന്നുണ്ട് നബിയേ, അതുകൊണ്ട് എവിടെയാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. അന്റെ പുരുഷന്മാരുടെ മുമ്പിലാണോ, അന്റെ സഹോദരങ്ങളുടെ മുന്നിലാണോ, ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോ എന്റെ ഔറത്ത് വെളിവായാൽ ഞാൻ ലജ്ജിക്കുന്നു നബിയേ, അതുകൊണ്ട് ഔറത്ത് വെളിവാകാതിരിക്ക, അവിടെ നിന്ന് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പെങ്ങളേ,
എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. ഇനി ഒരിക്കലും ഇനി ഒരിക്കലും നീ ആ രോഗം വന്ന് മറിഞ്ഞു വീടുമ്പോ നിന്റെ അവുറത്ത് വെളിവാകൂല പെണ്ണേ. നിന്റെ തുണി നിന്റെ ശരീരത്തിനൊന്ന് മാറില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ സഹോദരിക്ക് സന്തോഷമായി പോയതെങ്കിൽ എന്റെ സഹോദരിമാരെ, ബോധമില്ലാത്ത അവസ്ഥയിൽ രോഗം വന്ന് മറിഞ്ഞു വീഴുമ്പോ തന്റെ ശരീരത്തിന്റെ നഗ്നത പുറത്താകുമോ എന്ന് പേടിച്ചുകൊണ്ടാ പൊട്ടിക്കരഞ്ഞു പോയതെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? നമ്മുടെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ഏറ്റവും അധികം വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന വസ്ത്രമാണല്ലോ നെറ്റിന്റെ ചുരിദാർ. നെറ്റ് ചുരിദാർ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇവിടം മുതൽ ഭാര്യ ധരിക്കുന്നത് ഫുൾ കൈയാണ്, പക്ഷേ കൈ ഫുള്ളായി പുറത്ത് കാണാം. ഇവിടം മുതൽ ഇവിടം വരെ നെറ്റാണ്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ തുണി കാണൂല, മൊത്തം നെറ്റായിരിക്കും. അള്ളാ കാത്തുരക്ഷിക്കട്ടെ. ഏതു കോലമാണ്! നമ്മുടെ പെങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അവർ തല മറയ്ക്കുന്നതിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലേ? 3 മോഡലിലാണെന്ന് സഹോദരിമാർ തല മറയ്ക്കുന്നത്. ആദ്യകാലത്ത് മറച്ചിരുന്ന 1-ാമത്തെ രീതി ഇങ്ങനെ തലയിൽ ഇങ്ങനെ തട്ടമിട്ടിട്ട് ഇവിടുത്തെ ഇത്രയുണ്ടാകും, ഇത്രയും ഭാഗത്തെ മുടി ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കും. ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇത്ര മാത്രം ഇങ്ങനെ മറക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ ഷാള് ധരിച്ചിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഒരറ്റം ഇങ്ങനെ, ഇവിടെ നിന്ന് ഒരറ്റം ഇങ്ങനെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉലിഹയ്ക്ക് മോദി മാമ പോത്തിൻ്റെ കാല് കെട്ടണമായിരി, ഇവിടെ ഇങ്ങനെ ഒറ്റ കെട്ടിങ്ങനെ. ഇതാണ് 2-ാമത്തെ. ഇത് ഈ തട്ടമുണ്ടല്ലോ, ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ നിന്റെ മാറിടം ഇങ്ങനെ മറഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സഹോദരി ഇവിടെ നിന്ന് എടുത്ത് ഉയർത്തി ഇങ്ങനെ, ഇവിടെ നിന്ന് എടുത്ത് ഉയർത്തി ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ നടന്നു. ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് 3-ാമത്തെ മോഡൽ പുതിയത് ഇങ്ങനെ തട്ടം ഇങ്ങനെ തലയിലിട്ടിട്ട് ഈ താഴത്തെ 2 ഭാഗം ഇങ്ങനെ കെട്ടും, ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ. ഇതാണ് പുതിയ മോഡൽ. ഇങ്ങനെ ഇത് തലയിൽ ഇങ്ങനെ കിടക്കൂല, തോളത്ത് ഇങ്ങനെ കിടക്കും, സാരിയുടെ മുകളിലും ചുരിദാറിന്റെ മുകളിലും ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആരെ ഭയപ്പെടുത്താനാണ്, ആരെ തൃപ്തി വാങ്ങാനാണ്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് മരിക്കണം എന്റെ സഹോദരിമാരെ.